അത് യോജിച്ചു വരില്ല എന്നാണ്. ഒരു വ്യത്യാസമുണ്ട്. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സിഹിർ പറ്റി എന്ന് പറഞ്ഞത് മക്ക ജീവിത കാലഘട്ടത്തിലാണ്. ഈ സംഭവം നടക്കുന്നത് മദീനയിൽ വെച്ചാണ്. എന്ന് വെച്ചാൽ നബിയെ പറ്റി സാഹിർ എന്നോ ഖുർആനെ പറ്റി സിഹിർ എന്ന ആക്ഷേപം ഒരു മുശ്രിക്കും പറയാതെ അതൊക്കെ അവസാനിപ്പിച്ച ഒരു കാലഘട്ടം. അങ്ങനെ ഉണ്ടല്ലോ ചില ആക്ഷേപം ചില ആളുകൾക്ക് നേരെ ഉന്നയിച്ചിട്ട് പിന്നെ ആക്ഷേപിക്കുന്നവരെന്ന് നിർത്തുന്നത്. അതേമാതിരി ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ മക്കം ഫത്തിലടക്കമുള്ള വിജയങ്ങളൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നബിയെ പറ്റി ഒരാൾ പോലും സാഹിറാന്ന് പറയുന്നില്ല, നബിക്ക് സിഹിർ പറ്റി എന്ന് ആക്ഷേപിക്കുന്നില്ല, ഖുർആനെ പറ്റി ആരും സിഹിർ എന്ന് പറയാത്തൊരു കാലഘട്ടത്തിൽ ലേശം മണിക്കൂറുകൾ നേരം നബിക്കൊരു തോന്നൽ പോലെ ഉണ്ടായിയെങ്കിൽ അത് ഖുർആനെതിരാവുന്നില്ല. ഇനി നോക്കാനുള്ളത് വഹയിൽ വല്ല തകരാറും തെറ്റും വരില്ല എന്നാ, അത് റബ്ബ് കാത്തിട്ടുണ്ടല്ലോ, നീ ധൃതിപ്പെടേണ്ടതില്ല. നീ എന്തിനാ നാവിട്ട് ചലിപ്പിക്കുന്നത് വഹയി വേഗം പഠിക്കാൻ വേണ്ടി? ഇത് നിന്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടി തരിക എന്നതും ചൊല്ലി തരിക എന്നതും വിശദീകരിച്ച് തരിക എന്നതും എന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ കേടുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ സ്വരൂപിക്കുന്നതും നബി പഠിച്ച് പറഞ്ഞു കൊടുത്ത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് പടച്ചോൻ ഏറ്റെടുത്ത കാര്യമാണ്. അതിന് തെറ്റുപറ്റില്ല. വല്ലാഹു യാസിമും, അല്ലാഹു കാക്കും. അതുകൊണ്ട് അവിടെ തെറ്റുപറ്റില്ല. അപ്പൊ ഖുർആനിനെതിരല്ല, ബുദ്ധിക്കെതിരല്ല എന്ന് മാത്രമല്ല, ഹദീസ് സഹീഹാണ്. പിന്നെ ചില ആളുകൾ ചോദിക്കും വഹയിൽ വല്ല കുഴപ്പമുണ്ടാവൂലേ, അതായത് ഈ സിഹിർ ബാധിച്ച സമയത്ത് വല്ല വഹയു ഇറങ്ങിയിട്ടുണ്ടാവൂലേ? ഇല്ല, അതിന് അല്ലാഹ് കാത്ത് രക്ഷിക്കും. വ്യക്തമായി സലഫികളുടെ മറുപടി, വ്യക്തമായ മറുപടി. ഷബാബിൽ എഴുതിയതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഒരു കപടൻ മരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 5763 5766 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടുവെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. ഇയാൾ പറഞ്ഞ വെറും തോന്നലാണ്, തോന്നലല്ല, ശാരീരികമായ വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഷബാബ് എഴുതി, അത് 2004 May 28 എഴുതിയത്. ഇനി 2005 എഴുതിയത് കേട്ടോളൂ. സംഘടനയൊക്കെ പുലർന്നതിന് ശേഷം അതൊക്കെ അതങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ യവയാഥാസ്ഥികത്വത്തിന്റെ ആ കീറച്ചാക്കുമായി നടക്കുന്ന അന്നന്നെ. ദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റു സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേയുള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷകരമാകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാനിടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ. ഷബാബ് 2005 January 21. അപ്പൊ ആരൊക്കെയാ ഇപ്പൊ നവയാഥാസ്ഥികൻ? ഷബാബ് എഴുതുന്ന ഷബാബിൽ മുസ്ലിം എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ചെറിയ മുണ്ട എഴുതിയത് അത് 2005. സംഘടനയിൽ പേര് പുറത്തുപോയി 3 കൊല്ലം കഴിഞ്ഞിട്ട്. ആ ഹദീസ് സഹീഹാണ്. പക്ഷേ സലാം സല്ലി പറയുന്നു ഹിഷാബുൻ അബീഹി എന്നൊരു ആളുണ്ടെങ്കിൽ അവന്റെ തെറ്റാണ്. ഞങ്ങൾ വെല്ലുവിളിച്ചു 200 സ്ഥലത്ത് ഹിഷാബുൻ അബീഹി ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. ആ ഹദീസ് മുഴുവൻ തള്ളോ? മിണ്ടാട്ടമില്ല. ആലിമില്ലാമക്കും മിണ്ടാട്ടമില്ല, മൈക്കകൾക്കും മിണ്ടാട്ടമില്ല. എന്നാൽ സെൻസിംഗുകാരൻ CP ഉമർ സല്ലമയോട് ചോദിച്ചു, റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് സഹീഹാണോ? അതിന്റെ പരമ്പര സഹീഹാണ്, ഇനി യാതൊരു കുഴപ്പമില്ല, മത്തിനാണ് കേട്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു വാദപ്രതിവാദം ആദ്യം നടത്തി, റൌഫ് മദനിയും ചെറിയ മുണ്ടോ CP സലാം സല്ലമയും ഒക്കെ കൂടി ഒക്കെ പാടാകെ കൊളായി കിടക്കപ്പോ വ്യക്തമായിട്ട് റസൂലുള്ളാഹി സലാം സല്ലമയുടെ ഹദീസിനെ തള്ളിയപ്പോ ഉണ്ടായ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, നീ സന്ധ്യക്ക് കുട്ടികളെ പുറത്തു വിടരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിനവർ വല്ലാതെ കളിയാക്കുന്നുണ്ട്. ദാ ഈ നോട്ടീസിലുണ്ട്, കുട്ടികളെ പുറത്തു വിട്ടാൽ കുട്ടികളെ സന്ധ്യാസമയത്ത് പുറത്ത് കറങ്ങി നടക്കാനോ കളിച്ച് സമയം കളയാനോ വിടാൻ പാടില്ല. കുട്ടികളെ കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധയും ജാഗ്രതയും വേണം. അതാണ് മുജാഹിദ് ആദർശം. ഇനി വ്യതിയാനെന്താ? കുട്ടികളെ സന്ധ്യാസമയത്ത് പുറത്തു വിട്ടാൽ അവർക്ക് ശൈത്താൻ കൂടും. ശൈത്താൻ കൂടാതിരിക്കാനാണ് അവരെ സന്ധ്യാസമയത്ത് പുറത്തുവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അബ്ദുർ റൗഫ് മദനി അതിന് മറുപടി പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹമ്മിറുൽ ആനിയ, പാത്രങ്ങളൊക്കെ മൂടി വെക്കണോ, അക്സിയ വെള്ളപാത്രങ്ങളൊക്കെ കെട്ടി വെക്കണോ,
വാജീഫുൽ അബ്വാബ, വാതിലൊക്കെ അടച്ചിടണം, വാതിലൊക്കെ അടച്ചു വിടണം. വഖ്ഫുത്തു സിബിയാന ഇന്ദൽ മസായ, സന്ധ്യയാവുമ്പോൾ മക്കളെ നിങ്ങളടുത്ത് പിടിച്ചു നിർത്തണോ. വാ അത്ഫിയുൽ മസാബിഹ ഇന്ദ റഖാദ്, ഉറങ്ങുന്ന നേരത്ത് വിളക്കൊക്കെ കെടുത്തി വെക്കണോ എന്നറിഞ്ഞു. എന്തായി പറഞ്ഞതൊക്കെ? ഇത് ഒരു രണ്ടർത്ഥം നേർക്ക് നേരെയുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കാം, അതിന്റെ ആലങ്കാരികമായ അതിന്റെ ആശയത്തിനും എടുക്കാം. എന്തായി പറയുന്നത്? പാത്രങ്ങളൊന്നും ഇങ്ങനെ മലക്കെ തുറന്നു വെക്കലല്ല, കഴുകിയ പാത്രങ്ങൾ, ഗ്ലാസ് ആയാലും പാത്രം ആയാലും ഒക്കെ കമഴ്ത്തി വെക്കുക. എന്താ കാരണം? അത് ആരോഗ്യപരമായ അതിന്റെ അവസ്ഥകളൊക്കെ അറിയാലോ. കടുക്കടയിലായാലും എവിടെ ആയാലും ഒരുപാട് ജീവജാലങ്ങൾ, നമ്മൾ അവരുടെയൊക്കെ കാഷ്ടവും വിയർപ്പുകളും മറ്റു പലതും വിഷാംശമുള്ളവയാണ്. അതിന്റെ വിഷാംശം തിരിച്ചറിയ വരെയില്ല. ഇപ്പൊ ചെലന്തിയെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടു, എട്ടുകാലിയൊക്കെ, അതിൻ്റെ ഒക്കെ പിന്നെ ആയുർവേദ ഡോക്ടർമാർ, അതിൻ്റെയൊക്കെ വിഷം തട്ടിയാൽ ആ പിറ്റേന്നും മറ്റന്നാളൊന്നും അറിയില്ല, ഒരുപാട് നാൾ കഴിഞ്ഞാൽ പ്രകടമാവുക എന്നൊക്കെ. പല്ലിയുടെ കാഷ്ടം അങ്ങനെ പലതും, പാത്രങ്ങളൊക്കെ കഴുകിയാലൊക്കെ അടച്ചു വെക്കും. ഹമ്മീറിൽ ആനിയ വെള്ളമൊഴുക്കി അവർ തോൽപാത്രത്തിലാണ് വെള്ളം ഇട്ട് വെക്കൽ, വെള്ളം എടുത്തു വെക്കാറ്, എന്നിട്ട് അതിൻ്റെ അറ്റം കെട്ടിയിട്ടാ ചെയ്യുക. അത് നൗക്കിയും ലക്സിയ, വെള്ളപാത്രങ്ങളൊക്കെ നിങ്ങൾ കെട്ടി വെക്കുക. വെള്ളമുള്ള പാത്രമാണ് ശരിക്കും മൂടി വെക്കണം, തുറന്ന് വെക്കരുത്. അറിയില്ലല്ലോ, നമ്മൾ പോയിട്ട് കുടിക്കും, ആരാ പാത്രത്തിൽ പോയിട്ട് വെള്ളം ശുദ്ധിയാ നോക്കാതെ എടുത്ത് കുടിക്കുക. അപ്പൊ വെള്ളം ഒഴിച്ചുവെച്ച പാത്രം അടച്ചു വെക്കണോ, ടാങ്ക് ആയാലും ഒക്കെ അടച്ചു വെക്കണോ. പിന്നെ കുട്ടികളെ സന്ധ്യാസമയത്ത് പുറത്തു വിടരുത്. അത് വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ സമയത്ത് പിശാചുക്കൾ പിന്നെ നടക്കാൻ സഞ്ചരിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതിനെന്തിനാ കൂട്ടങ്ങൾ ബേജാറാണ്? വമിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശരി, ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു, പിന്നെ ഗാസിഖിൻ ഇതാ വഖബ്, സന്ധ്യ ഇരുട്ടാകുമ്പോഴുണ്ടാകുന്ന ഷെറുകളിൽ നിന്നും ഞാൻ രക്ഷിതാവേ, എന്നോട് രക്ഷ തേടുന്നു. ഒരു ഈ ഭൂമിയുടെ സൂര്യൻ്റെയും ചലനത്തിൽ സന്ധ്യ എന്ന് പറയുന്ന ഒരു പരിവർത്തനത്തിന്റെ മാറ്റത്തിന്റെ സമയമാണ്. എന്ത് നടക്കുന്നു നമുക്കറിയില്ല, എന്തൊക്കെയോ നടക്കുന്നു. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളെ സൂക്ഷിക്കുക, കുട്ടികളെ പിശാചുക്കളുടെ ദ്രോഹം അധികം ഏൽക്കാനുള്ള സാധ്യതയോ മറ്റോ ആയിരിക്കാം. നിങ്ങൾ ആ സമയത്ത് കുട്ടികളെ, അല്ലെങ്കിലും മക്കൾ വരെ ചെന്നാൽ സന്ധ്യാനേരത്ത് മുറ്റത്ത് കളിക്കലാ ഇഷ്ടം, കയ്യും കാലും തേച്ച് ഒന്നുണ്ടാക്കി കുറാൻ ഓതില്ല വേണ്ട. അത് തന്നെ പറഞ്ഞേ വഖ്ഫുത്തു സിബിയാൻ, കുട്ടികളെ പിടിച്ചു നിർത്തണം, നിങ്ങൾ അരികത്ത് നിർത്തണം. ഏതാണ്ട് കുറഞ്ഞ സമയം കഴിഞ്ഞിട്ട് കുട്ടികൾ പുറത്തു പോയിക്കോട്ടെ, അല്ലാത്ത സമയത്ത് കുട്ടികൾ സന്ധ്യാനേരത്ത് കളിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അത്രേ ഉള്ളതിൽ പിന്നെ രാത്രി ഉറങ്ങുന്ന നേരത്ത് വിളക്ക് കെടുത്തി വെക്കണം എന്ന് പറഞ്ഞു. ജീവികൾ എലിയെ പോലെയുള്ള ഓടി നടന്നിട്ടോ മറ്റു നിലക്കോ തീ പിടിക്കാനും മറ്റും സാധ്യതകൾ കൊണ്ട് അടിക്കും ഇവിടെയൊക്കെ. അപ്പൊ ഇന്നിപ്പോ മൂപ്പരാണ് കാര്യമായിട്ട് പ്രസംഗിക്കണത്, ഞാനല്ല. ഇന്നും മുഴുവൻ അബ്ദുറവും അതിനെ മൂപ്പരെ കത്തറി നമ്മൾ കൊണ്ടുവന്നാ പോ. മടവൂരികൾക്ക് മറുപടി അറിയാൻ, കുട്ടികളെ സന്ധ്യാസമയത്ത് പിടിച്ചു വെക്കണമെന്നത് പിശാജ് കൂടുമെന്നത് കൊണ്ടാണ്, പിശാജ് വ്യാപിക്കുമെന്നത് കൊണ്ടാണ്. അത് ആദർശ വ്യതിയാനമാണ്, നവയാഥാസ്ഥികത്വമാണ്. ഇന്നെ ഞങ്ങൾ മെയിലയക്കണം, നിങ്ങൾ യവയാഥാസ്ഥികരായിരിക്കും, നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. ഖത്തറിന്റെ ഇസ്ലായി സെന്ററിൽ ക്ലാസ് എടുക്കാനയക്കരുത്. വർത്തമാനത്തെ താങ്ങി നിർത്തുന്ന ഖത്തറിന്റെ ഇസ്ലായി സെന്ററിൽ നിങ്ങൾ ഇനി നിൽക്കാൻ പാടില്ല എന്ന് പറയണം. ഞങ്ങൾ പറഞ്ഞാൽ നവയാഥാസ്ഥികത്വം അല്ലേ. സന്ധ്യക്ക് കുട്ടികളെ പിടിച്ചു വെക്കണം അള്ളാഹിന്റെ റസൂലാണോ പറഞ്ഞത്? ഞങ്ങളല്ല. ഫൈന ശൈത്താന തന്തശിർ, പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ്. മൂപ്പര് ഖുർആനും കൂടി ഓതിച്ച സ്ഥാപിച്ചു, ഓമിൻ ശരി വാസിക്കുന്നത് ആ വക്കബ്, രാത്രി ഇരുൾ മൂടുമ്പോൾ അതിന്റെ കെടുതികൾ വേറെയും കുറയുണ്ട്. കൂട്ടത്തിനൊപ്പര് പല്ലിക്കാഷ്ടം പറഞ്ഞു, ഏയ് സാധുവായ പല്ലി, നിരപരാധിയായ പല്ലി, പല്ലിക്കെന്താ ദോഷം അല്ലേ? പല്ലിയെ കൊല്ലണമെന്ന് ഇതാ കേന്നമ്പിനെ പറ്റി വലിയ ആക്ഷേപം എന്താണെന്നറിയോ? പല്ലിനെ കൊന്ന പള്ളി എടുത്ത കൂലിണ്ട് എന്ന് കേന്നമ്പുകാർ പറയുന്നു. മുറയൂർക്കാരനൊരു വായാടി ഉണ്ട്, പെരുന്നാൾ സപ്ലിമെന്റിൽ എഴുതി, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഈ പ്രസംഗം കേൾക്കുന്ന ഒരൊറ്റ മടവൂരി ആണത്തമുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. കേന്നം അങ്ങനെ എഴുതിയത്. കേരളം മുഴുവൻ നിങ്ങൾ പെരുന്നാളിനടിച്ച് വിതരണം ചെയ്തതാ. പല്ലിയെ കൊന്ന പള്ളിയെടുത്ത കൂലിണ്ട് എന്ന് കേന്നമ്പ് പറയുന്നു. നുണയന്മാരെ, ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, നുണയന്മാർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അബ്ദുൽ സലാം സല്ലം എഴുതി റിയാദു സാലിഹിന്റെ മൂന്നാം പള്ളിയെ കൊണ്ടുവാ, ഞാൻ കാണിച്ചു തരാ. പല്ലിയ ഒറ്റയടിക്ക് കൊന്നാൽ 100 പുണ്യം കിട്ടുമെന്ന് മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടാ പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ തീയനെ ആ പല്ലി ഊതി കത്തിച്ചിരുന്നു. എന്നിട്ട് ചോദിക്കാണ്, അന്നൊരു പല്ലി ഊതി കത്തിച്ചീന് ഇന്നത്തെ പല്ലിനെന്തിനാ കൊല്ലണത്? നബിയോട് ചോദിക്കണോ? നബിന്റെ കാലത്തുള്ള പല്ലിനെ കൊല്ലാനാ പറഞ്ഞത്? ഇബ്രാഹിം നബിന്റെ കാലം കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് റസൂല് വരുന്നത്. അന്നത്തെ പല്ലിക്ക് വേണ്ടി, പല്ലി അങ്ങനത്തെ ഒരു സാധനമാണ്. എല്ലാവരും ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നപ്പോ
പല്ലി കുഫറിന്റെ പക്ഷത്താണ് നിന്നത്. പല്ലിന്റെ ഒരു ദോഷം റസൂൽ പറഞ്ഞാണ്, കൊല്ലാൻ പറഞ്ഞ കൊല്ല, പല്ലിക്കണ്ടാ ദോഷം. പല്ലിന്റെ കാഷ്ടം വലിയ വിഷാന്നറിഞ്ഞ് ചെലന്തി വല മാരിയാണ്, ചെലന്തി കൊണ്ടുള്ള ദോഷം മാരി പെട്ടെന്ന് തിരിയൂല, മനസ്സിലായില്ലേ? അപ്പൊ റസൂലിന്റെ ഹദീസുകളെ പച്ചയായി നിഷേധിക്കുന്നവരാ നിങ്ങൾ, നിങ്ങൾ സാക്ഷാൽ ഹദീസ് നിഷേധികളാ. എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? സലാം സല്ലമിന്റെ അറിയിപ്പ് അതിന്റെ അടിയിൽ ഞാൻ അത് പരിശോധനയ്ക്ക് വിധേയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പരിശോധിക്കേണ്ടത്? വായനക്കാരാ? 93 ഇറക്കിയ റിയാദ് സാലിഹിന്റെ പരിഭാഷ നിങ്ങളെ പരിശോധന കഴിഞ്ഞിട്ടില്ല, 14 കഴിഞ്ഞിട്ടും. ആരാ പരിശോധിക്കേണ്ടത്? എത്രയോ അതീത് പരിശോധിച്ചിട്ടാണ് തള്ളിയിട്ടില്ലേ? ആറ് നോമ്പിന്റെ അതീത് പച്ചയായി തള്ളിയിലാണ്, ബുഖാരിയിൽ 60 അതീസ് തള്ളിയില്ലേ? എന്തേ ഇത് തള്ളായിരുന്നത്? ഇത് ദഹീഫാണെന്ന് ഞാൻ പറഞ്ഞുകൂടായിരുന്നോ? എന്തേ പറയാതിരുന്നത്? ഇയാൾക്ക് പിന്നെ കുറച്ച് മനസ്സാക്ഷിയുണ്ട്, ആൾക്കാർ ഉറങ്ങണ്ടോ? ഇങ്ങനെ എന്ത് പിശാച് കൂടുമെന്നത് കൊണ്ട് കായിരിക്കാം എന്നെങ്കിലും പറഞ്ഞല്ലോ.